हाय हेलो എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഫ്യൂച്ചർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, എന്നാലാണ് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സിമ്പിൾ വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻസൊക്കെ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര കുറച്ചെടുത്താൽ മതി. ഞാൻ എടുത്തത് ഇത്തിരി കൂടി. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കോഫി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചസാര നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്, നമ്മുടെ ഫേസിനായാലും നമ്മുടെ ലിപ്സിനായാലും ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കോഫി പൗഡറും പഞ്ചസാരയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ നാരങ്ങ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ നാരങ്ങ നീരും ഹണിയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നാരങ്ങ നീര് മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണല്ലോ. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയേക്കണം. നമുക്കതിൽ ഇത് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ചുണ്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇത് ഫേസിലിടാം, ഞാൻ ബാക്കി വന്നപ്പോൾ കുറച്ചെടുത്ത് ഫേസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ കൂടുതൽ ചുണ്ടിയിൽ ആദ്യം തന്നെ ലിപ്സിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഞാൻ മുഖത്തും കൂടി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. മുഖത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫേസിനായാലും സ്ക്രബ്ബർ നല്ലതാണല്ലോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ സ്ക്രബ്ബൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്ത് ഇട്ടുന്നു മാത്രം നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ലിപ്സിലിട്ടിട്ട് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ്സൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് 20 മിനിറ്റ്സ് ഉണ്ട്, ഒരു 5 മിനിറ്റ്സൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് സ്ക്രബ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഞാൻ അതെല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട്, ചുണ്ടിലും എല്ലായിടത്തും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സ്ക്രബ് ചെയ്യണം. ഇത് സ്പീഡ് മോഡിലായ കാരണം നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ടാവും. ഭയങ്കര ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ മൂക്കിലും അപ്പം നമ്മൾ മുഖത്ത് എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ സ്ക്രബ് ചെയ്ത് മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ ലിപ്സിൽ ചെയ്യാം, നമുക്ക് അതിൻ്റെ പിഗ്മെൻറ്റേഷനാണല്ലോ മാറേണ്ടത്. അപ്പോൾ അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാൻ മുഖൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്ററിയുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ലിപ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ഞാൻ ഇട്ടതിനെക്കാട്ട് കൂടുതൽ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊട്ട സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടാണ് നമ്മൾ ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്, എന്നാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടിപ്പല്ലേ, നല്ലൊരു ഐഡിയ അല്ലേ. പിന്നെ ഞാനിതിൽ മുഖത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഖത്തിട്ടാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ബാക്കിയായിപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഖത്തിട്ടതാണ്. നല്ലൊരു സ്ക്രബ്ബർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുഖത്തിട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.